ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു എവരിഡേ ഐ എം കാൽക്കുലേറ്റിംഗ്. ഈ വീഡിയോയില് എസ് സി ആർ ടി 10-ാം ക്ലാസ് ബയോളജി ടെക്സ്റ്റ് ബുക്കിൽ നിന്നുമുള്ള 50 ചോദ്യങ്ങളാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ഉടൻ തന്നെ LDC, SCO, കമ്പ്യൂട്ടർ അസിസ്റ്റന്റ്, KAS തുടങ്ങിയുള്ള എക്സാമുകൾക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോസും ഉണ്ടായിരിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻസിനായി ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുക. അപ്പോൾ നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം. 1-ാമത്തെ ചോദ്യം, ശരീരത്തിലെ ഉപാപചയ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന മുഖ്യ അന്തസ്രാവി ഗ്രന്ഥിയാണ്. ഉത്തരം തൈറോയിഡ് ഗ്രന്ഥി. ശരീരത്തിലെ ഉപാപചയ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന മുഖ്യ അന്തസ്രാവി ഗ്രന്ഥിയാണ് തൈറോയിഡ് ഗ്രന്ഥി. മനുഷ്യനിലെ ഏറ്റവും വലിയ അന്തസ്രാവി ഗ്രന്ഥിയാണ് തൈറോയിഡ് ഗ്രന്ഥി. മനുഷ്യനിലെ ഏറ്റവും വലിയ അന്തസ്രാവി ഗ്രന്ഥിയാണ് തൈറോയിഡ് ഗ്രന്ഥി. ആദാമിന്റെ ആപ്പിൾ എന്നറിയപ്പെടുന്ന ഗ്രന്ഥി. ഉത്തരം തൈറോയിഡ് ഗ്രന്ഥി. ആദാമിന്റെ ആപ്പിൾ എന്നറിയപ്പെടുന്ന ഗ്രന്ഥിയാണ് തൈറോയിഡ് ഗ്രന്ഥി. തൈറോയിഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനത്തെ ഉത്തേജിപ്പിക്കുന്ന ഹോർമോൺ. ഉത്തരം തൈറോയിഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ. തൈറോയിഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനത്തെ ഉത്തേജിപ്പിക്കുന്ന ഹോർമോണാണ് തൈറോയിഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ. തൈറോയിഡ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകളാണ് തൈറോക്സിൻ, കാൽസിറ്റോണിൻ. തൈറോയിഡ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകളാണ് തൈറോക്സിനും കാൽസിറ്റോണിനും. തൈറോക്സിന്റെ ഉൽപാദനം കുറയുന്ന അവസ്ഥയാണ്. ഉത്തരം ഹൈപ്പോതൈറോയിഡിസം. തൈറോക്സിന്റെ ഉൽപാദനം കുറയുന്ന അവസ്ഥയാണ് ഹൈപ്പോതൈറോയിഡിസം. ഭ്രൂണാവസ്ഥയിലോ ശൈശവാവസ്ഥയിലോ തൈറോക്സിന്റെ ഉൽപാദനം കുറയുന്നത് മൂലം ശരിയായ ശാരീരിക മാനസിക വളർച്ച തടസ്സപ്പെടുന്ന അവസ്ഥയാണ്. ഉത്തരം ക്രെറ്റനിസം. ഭ്രൂണാവസ്ഥയിലോ ശൈശവാവസ്ഥയിലോ തൈറോക്സിന്റെ ഉൽപാദനം കുറയുന്നത് മൂലം ശരിയായ ശാരീരിക മാനസിക വളർച്ച തടസ്സപ്പെടുന്ന അവസ്ഥയാണ് ക്രെറ്റനിസം. തൈറോക്സിന്റെ തുടർച്ചയായ കുറവ് മുതിർന്നവരിൽ ഉണ്ടാക്കുന്ന രോഗമാണ് മിക്സഡീമ. തൈറോക്സിന്റെ തുടർച്ചയായ കുറവ് മുതിർന്നവരിൽ ഉണ്ടാക്കുന്ന രോഗമാണ് മിക്സഡീമ. തൈറോക്സിന്റെ തുടർച്ചയായ അമിതോൽപാദനം മൂലം തൈറോക്സിൻ സ്വാധീനിക്കുന്ന ജീവൽ പ്രവർത്തനങ്ങൾ ത്വരിതഗതിയിലാകുന്ന അവസ്ഥയാണ്. ഉത്തരം ഹൈപ്പർ തൈറോയിഡിസം. തൈറോക്സിന്റെ തുടർച്ചയായ അമിതോൽപാദനം മൂലം തൈറോക്സിൻ സ്വാധീനിക്കുന്ന ജീവൽ പ്രവർത്തനങ്ങൾ ത്വരിതഗതിയിലാകുന്ന അവസ്ഥയാണ് ഹൈപ്പർ തൈറോയിഡിസം. അയഡിന്റെ അഭാവത്തിൽ തൈറോക്സിന്റെ ഉൽപാദനം തടസ്സപ്പെടുന്നു. ഈ സാഹചര്യത്തിൽ കൂടുതൽ തൈറോക്സിൻ ഉൽപ്പാദിപ്പിക്കാനുള്ള ഒരു ശ്രമം എന്ന നിലയിൽ തൈറോയിഡ് ഗ്രന്ഥി അമിതമായി വളരുന്ന അവസ്ഥയാണ്. ഉത്തരം ഗോയിറ്റർ. അയഡിന്റെ അഭാവത്തിൽ തൈറോക്സിന്റെ ഉൽപാദനം തടസ്സപ്പെടുന്നു. ഈ സാഹചര്യത്തിൽ കൂടുതൽ തൈറോക്സിൻ ഉൽപ്പാദിപ്പിക്കാനുള്ള ഒരു ശ്രമം എന്ന നിലയിൽ തൈറോയിഡ് ഗ്രന്ഥി അമിതമായി വളരുന്ന അവസ്ഥയാണ്. ഉത്തരം ഗോയിറ്റർ. രക്തത്തിലെ കാൽസ്യത്തിന്റെ അളവ് വർദ്ധിക്കുമ്പോൾ തൈറോയിഡ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണാണ്. ഉത്തരം കാൽസിറ്റോണിൻ. രക്തത്തിലെ കാൽസ്യത്തിന്റെ അളവ് വർദ്ധിക്കുമ്പോൾ തൈറോയിഡ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണാണ് കാൽസിറ്റോണിൻ. തൈറോയിഡ് ഗ്രന്ഥിയുടെ പിൻഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഗ്രന്ഥി. ഉത്തരം പാരാതൈറോയിഡ് ഗ്രന്ഥി. തൈറോയിഡ് ഗ്രന്ഥിയുടെ പിൻഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഗ്രന്ഥിയാണ് പാരാതൈറോയിഡ് ഗ്രന്ഥി. പാരാതൈറോയിഡ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ. ഉത്തരം പാരാതോർമോൺ. പാരാതൈറോയിഡ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണാണ് പാരാതോർമോൺ. പാരാതോർമോണിന്റെ അഭാവത്തിൽ ഉണ്ടാകുന്ന രോഗം. ഉത്തരം ടെറ്റനി. പാരാതോർമോണിന്റെ അഭാവത്തിൽ ഉണ്ടാകുന്ന രോഗമാണ് ടെറ്റനി. രക്തത്തിലെ കാൽസ്യത്തിന്റെ അളവ് കുറയ്ക്കുന്ന ഹോർമോണാണ് കാൽസിറ്റോണിൻ. രക്തത്തിലെ കാൽസ്യത്തിന്റെ അളവ് കുറയ്ക്കുന്ന ഹോർമോണാണ് കാൽസിറ്റോണിൻ.
രക്തത്തിലെ കാൽസ്യത്തിന്റെ അളവ് വർദ്ധിപ്പിക്കുന്ന ഹോർമോണാണ് പാരാതോർമോൺ. രക്തത്തിലെ കാൽസ്യത്തിന്റെ അളവ് വർദ്ധിപ്പിക്കുന്ന ഹോർമോണാണ് പാരാതോർമോൺ. രക്തത്തിലെ കാൽസ്യത്തിന്റെ സാധാരണ അളവ്, ഉത്തരം 9 മുതൽ 11 മില്ലിഗ്രാം പെർ 100 മില്ലി ലിറ്റർ. രക്തത്തിലെ കാൽസ്യത്തിന്റെ സാധാരണ അളവ് 100 mL രക്തത്തിൽ 9 മുതൽ 11 മില്ലിഗ്രാം കാൽസ്യം വരെ. മാറലിന് പിന്നിൽ സ്ഥിതി ചെയ്യുന്ന ശൈശവഘട്ടത്തിൽ വളരെ സജീവമായി പ്രവർത്തിക്കുന്ന അന്തസ്രാവി ഗ്രന്ഥിയാണ് തൈമസ് ഗ്രന്ഥി. മാറലിന് പിന്നിൽ സ്ഥിതി ചെയ്യുന്ന, കൂടാതെ ശൈശവഘട്ടത്തിൽ വളരെ സജീവമായി പ്രവർത്തിക്കുന്ന അന്തസ്രാവി ഗ്രന്ഥിയാണ് തൈമസ് ഗ്രന്ഥി. തൈമസ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ, ഉത്തരം തൈമോസിൻ. തൈമസ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണാണ് തൈമോസിൻ. യുവത്വ ഹോർമോൺ എന്നറിയപ്പെടുന്ന ഹോർമോണാണ് തൈമോസിൻ. യുവത്വ ഹോർമോൺ എന്നറിയപ്പെടുന്ന ഹോർമോൺ തൈമോസിൻ. ജുവനൈൽ ഹോർമോൺ എന്നറിയപ്പെടുന്ന ഹോർമോണും തൈമോസിൻ ആണ്. ജുവനൈൽ ഹോർമോൺ എന്നറിയപ്പെടുന്ന ഹോർമോൺ തൈമോസിൻ. വൃക്കകളിൽ കാണപ്പെടുന്ന രക്തസമ്മർദ്ദം നിയന്ത്രിക്കുന്ന ഗ്രന്ഥിയാണ് അഡ്രീനാൽ ഗ്രന്ഥി. വൃക്കകളിൽ കാണപ്പെടുന്ന രക്തസമ്മർദ്ദം നിയന്ത്രിക്കുന്ന ഗ്രന്ഥിയാണ് അഡ്രീനൽ ഗ്രന്ഥി. അഡ്രീനൽ ഗ്രന്ഥിയുടെ രണ്ട് ഭാഗങ്ങളാണ്, ഉത്തരം അഡ്രീനൽ കോർട്ടെക്സ്, അഡ്രീനൽ മെഡുല്ല. അഡ്രീനൽ ഗ്രന്ഥിയുടെ രണ്ട് ഭാഗങ്ങളാണ് അഡ്രീനൽ കോർട്ടെക്സും അഡ്രീനൽ മെഡുല്ലയും. അഡ്രീനൽ മെഡുല്ല ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകൾ, ഉത്തരം അഡ്രീനാലിൻ, നോർ അഡ്രീനാലിൻ. അഡ്രീനൽ മെഡുല്ല ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകളാണ് അഡ്രീനാലിനും നോർ അഡ്രീനാലിനും. അടിയന്തര ഹോർമോൺ എന്നറിയപ്പെടുന്നത് അഡ്രീനാലിൻ. അടിയന്തര ഹോർമോൺ എന്നറിയപ്പെടുന്ന ഹോർമോണാണ് അഡ്രീനാലിൻ. ഭയമുണ്ടാകുന്ന അവസരങ്ങളിൽ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഹോർമോണാണ് അഡ്രീനാലിൻ. ഭയമുണ്ടാകുന്ന അവസരങ്ങളിൽ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഹോർമോണാണ് അഡ്രീനാലിൻ. സർജിക്കൽ ഹോർമോൺ എന്നറിയപ്പെടുന്ന ഹോർമോൺ, ഉത്തരം നോർ അഡ്രീനാലിൻ. സർജിക്കൽ ഹോർമോൺ എന്നറിയപ്പെടുന്ന ഹോർമോണാണ് നോർ അഡ്രീനാലിൻ. ശസ്ത്രക്രിയയ്ക്ക് ശേഷം രക്തസമ്മർദ്ദം നിയന്ത്രിക്കാൻ രോഗികളിൽ കുത്തിവെക്കുന്ന ഹോർമോൺ, ഉത്തരം നോർ അഡ്രീനാലിൻ. ശസ്ത്രക്രിയയ്ക്ക് ശേഷം രക്തസമ്മർദ്ദം നിയന്ത്രിക്കാൻ രോഗികളിൽ കുത്തിവെക്കുന്ന ഹോർമോണാണ് നോർ അഡ്രീനാലിൻ. ജൈവഘടികാരം എന്നറിയപ്പെടുന്ന ഗ്രന്ഥി, ഉത്തരം പീനിയൽ ഗ്രന്ഥി. ജൈവഘടികാരം എന്നറിയപ്പെടുന്ന ഗ്രന്ഥി പീനിയൽ ഗ്രന്ഥി. പീനിയൽ ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ, ഉത്തരം മെലാറ്റോണിൻ, സെറാട്ടോണിൻ. പീനിയൽ ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകളാണ് മെലാറ്റോണിനും സെറാട്ടോണിനും. ഉറക്കത്തെയും ഉണരലിനെയും സ്വാധീനിക്കുന്ന ഹോർമോൺ, ഉത്തരം മെലാറ്റോണിൻ. ഉറക്കത്തെയും ഉണരലിനെയും സ്വാധീനിക്കുന്ന ഹോർമോണാണ് മെലാറ്റോണിൻ. സൊമാറ്റോട്രോപിൻ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥി, ഉത്തരം പിറ്റ്യൂട്ടറി ഗ്രന്ഥി അല്ലെങ്കിൽ പീയൂഷ ഗ്രന്ഥി. സൊമാറ്റോട്രോപിൻ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥിയാണ് പിറ്റ്യൂട്ടറി ഗ്രന്ഥി. വളർച്ചാ ഗ്രന്ഥി എന്നറിയപ്പെടുന്നത് പിറ്റ്യൂട്ടറി ഗ്രന്ഥി അല്ലെങ്കിൽ പീയൂഷ ഗ്രന്ഥിയെയാണ്. വളർച്ചാ ഗ്രന്ഥി എന്നറിയപ്പെടുന്നത് പീയൂഷ ഗ്രന്ഥി. നായക ഗ്രന്ഥി എന്നറിയപ്പെടുന്ന ഗ്രന്ഥി, ഉത്തരം പീയൂഷ ഗ്രന്ഥി. നായക ഗ്രന്ഥി എന്നറിയപ്പെടുന്ന ഗ്രന്ഥിയാണ് പീയൂഷ ഗ്രന്ഥി. വളർച്ചാ ഹോർമോൺ എന്നറിയപ്പെടുന്ന ഹോർമോൺ, ഉത്തരം സൊമാറ്റോട്രോപിൻ. വളർച്ചാ ഹോർമോൺ എന്നറിയപ്പെടുന്ന ഹോർമോണാണ് സൊമാറ്റോട്രോപിൻ. വളർച്ചയുടെ ഘട്ടത്തിൽ സൊമാറ്റോട്രോപ്പിന്റെ ഉൽപാദനം കൂടുന്നത് മൂലം ഉണ്ടാകുന്ന അവസ്ഥ, ഉത്തരം ഭീമാകാരത്വം. വളർച്ചയുടെ ഘട്ടത്തിൽ സൊമാറ്റോട്രോപ്പിന്റെ ഉൽപാദനം കൂടുന്നത് മൂലം ഉണ്ടാകുന്ന അവസ്ഥയാണ് ഭീമാകാരത്വം. വളർച്ചാഘട്ടത്തിൽ സൊമാറ്റോട്രോപ്പിന്റെ ഉൽപാദനം കുറയുന്നത് മൂലം ഉണ്ടാകുന്ന അവസ്ഥ, ഉത്തരം വാമനത്വം.
വളർച്ചാഘട്ടത്തിൽ സൊമാറ്റോട്രോപ്പിന്റെ ഉൽപാദനം കുറയുന്നത് മൂലമുണ്ടാകുന്ന അവസ്ഥയാണ് വാമനത്വം. വളർച്ചാഘട്ടത്തിന് ശേഷം സൊമാറ്റോട്രോപ്പിന്റെ ഉൽപാദനം കൂടുന്നത് മൂലം താടിയെല്ല്, വിരലുകൾ എന്നിവിടങ്ങളിലെ അസ്ഥികൾ വളരുന്ന അവസ്ഥയാണ് അക്രോമെഗാലി. വളർച്ചാഘട്ടത്തിന് ശേഷം സൊമാറ്റോട്രോപ്പിന്റെ ഉൽപാദനം കൂടുന്നത് മൂലം താടിയെല്ല്, വിരലുകൾ എന്നിവിടങ്ങളിലെ അസ്ഥികൾ വളരുന്ന അവസ്ഥയാണ് അക്രോമെഗാലി. പിറ്റ്യൂട്ടറി ഗ്രന്ഥിയുടെ മുൻതളം മറ്റ് അന്തസ്രാവി ഗ്രന്ഥികളുടെ പ്രവർത്തനത്തെ ഉത്തേജിപ്പിക്കുന്ന ഹോർമോണുകളെ ഉൽപ്പാദിപ്പിക്കുന്നു. ഈ ഹോർമോണുകളാണ് ട്രോപ്പിക് ഹോർമോണുകൾ. പിറ്റ്യൂട്ടറി ഗ്രന്ഥിയുടെ മുൻതളം മറ്റ് അന്തസ്രാവി ഗ്രന്ഥികളുടെ പ്രവർത്തനത്തെ ഉത്തേജിപ്പിക്കുന്ന ഹോർമോണുകളെ ഉൽപ്പാദിപ്പിക്കുന്നു. ഈ ഹോർമോണുകളാണ് ട്രോപ്പിക് ഹോർമോണുകൾ. ഏറ്റവും ചെറിയ അന്തസ്രാവി ഗ്രന്ഥിയാണ് പിറ്റ്യൂട്ടറി ഗ്രന്ഥി. ഏറ്റവും ചെറിയ അന്തസ്രാവി ഗ്രന്ഥിയാണ് പിറ്റ്യൂട്ടറി ഗ്രന്ഥി. ഹൈപ്പോതലാമസ് ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകൾ. ഉത്തരം ഓക്സിറ്റോസിൻ, വാസോപ്രസിൻ. ഹൈപ്പോതലാമസ് ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകളാണ് ഓക്സിറ്റോസിനും വാസോപ്രസിനും. മുലപ്പാൽ ഉൽപാദനത്തിന് സഹായിക്കുന്ന ഹോർമോൺ. ഉത്തരം പ്രൊലാക്റ്റിൻ. മുലപ്പാൽ ഉൽപാദനത്തിന് സഹായിക്കുന്ന ഹോർമോണാണ് പ്രൊലാക്റ്റിൻ. പ്രൊലാക്റ്റിൻ ഉൽപാദിപ്പിക്കുന്ന ഗ്രന്ഥി. ഉത്തരം പിറ്റ്യൂട്ടറി ഗ്രന്ഥി. പ്രൊലാക്റ്റിൻ ഉൽപാദിപ്പിക്കുന്ന ഗ്രന്ഥിയാണ് പീയൂഷ ഗ്രന്ഥി അല്ലെങ്കിൽ പിറ്റ്യൂട്ടറി ഗ്രന്ഥി. ഗർഭാശയത്തിലെ മിനുസപേശികളെ സങ്കോചിപ്പിച്ച് പ്രസവം സുഗമമാക്കുന്ന ഹോർമോൺ. ഉത്തരം ഓക്സിറ്റോസിൻ. ഗർഭാശയത്തിലെ മിനുസപേശികളെ സങ്കോചിപ്പിച്ച് പ്രസവം സുഗമമാക്കുന്ന ഹോർമോണാണ് ഓക്സിറ്റോസിൻ. മുലപ്പാൽ ചുരത്താൻ സഹായിക്കുന്ന ഹോർമോൺ. ഉത്തരം ഓക്സിറ്റോസിൻ. മുലപ്പാൽ ചുരത്താൻ സഹായിക്കുന്ന ഹോർമോൺ ഓക്സിറ്റോസിൻ. വൃക്കയിൽ ജലത്തിന്റെ പുനരാഗീകരണത്തിന് സഹായിക്കുന്ന ഹോർമോൺ. ഉത്തരം വാസോപ്രസിൻ. വൃക്കയിൽ ജലത്തിന്റെ പുനരാഗീകരണത്തിന് സഹായിക്കുന്ന ഹോർമോണാണ് വാസോപ്രസിൻ. വാസോപ്രസിന്റെ ഉൽപാദനം കുറയുമ്പോൾ വൃക്കയിൽ ജലത്തിന്റെ പുനരാഗീകരണം കുറയുകയും കൂടിയ അളവിൽ മൂത്രം പുറന്തള്ളപ്പെടുകയും ചെയ്യുന്ന അവസ്ഥയാണ് ഉത്തരം ഡയബറ്റീസ് ഇൻസിപ്പിഡസ്. വാസോപ്രസിന്റെ ഉൽപാദനം കുറയുമ്പോൾ വൃക്കയിൽ ജലത്തിന്റെ പുനരാഗീകരണം കുറയുകയും കൂടിയ അളവിൽ മൂത്രം പുറന്തള്ളപ്പെടുകയും ചെയ്യുന്ന അവസ്ഥയാണ് ഉത്തരം ഡയബറ്റീസ് ഇൻസിപ്പിഡസ്. പുരുഷന്മാരിൽ ശബ്ദമാറ്റം, രോമവളർച്ച, ബീജോൽപാദനം എന്നിവയെ നിയന്ത്രിക്കുന്ന ഹോർമോൺ. ഉത്തരം ടെസ്റ്റോസ്റ്റിറോൺ. പുരുഷന്മാരിൽ ശബ്ദമാറ്റം, രോമവളർച്ച, ബീജോൽപാദനം എന്നിവയെ നിയന്ത്രിക്കുന്ന ഹോർമോണാണ് ടെസ്റ്റോസ്റ്റിറോൺ. വൃഷണങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ. ഉത്തരം ടെസ്റ്റോസ്റ്റിറോൺ. വൃഷണങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ ടെസ്റ്റോസ്റ്റിറോൺ. അണ്ടാശയങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകളാണ് ഈസ്ട്രജനും പ്രൊജസ്ട്രോണും. അണ്ടാശയങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകൾ ഈസ്ട്രജൻ, പ്രൊജസ്ട്രോൺ. അപ്പോൾ ഇന്ന് നമ്മൾ പങ്കുവച്ച വിവരങ്ങളൊക്കെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. മനസ്സിലായെങ്കിൽ മാത്രം ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിലും സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ മറ്റൊരു ഉപയോഗപ്രദമായ വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.